you want to represent the head recruiter for 9/11. Constitution doesn't have an asterisk at the end that says terms and conditions apply. 2021 ഫെബ്രുവരിയിൽ റിലീസായ ദ മോറിറ്റാനിയൻ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്ററി കാറ്റഗറിയിൽ ഓസ്കാർ വിന്നർ കൂടിയായ കെവിൻ മക്ഡൊണാൾഡ് ആണ്. ദ മോറിറ്റാനിയൻ തികച്ചും ഒരു ലീഗൽ ഡ്രാമ മൂവിയാണ്. മുഹമ്മദൂർ സ്ലാഹിയുടെ ഓട്ടോബയോഗ്രഫിയായ ഗ്വാണ്ടാനാമോ ഡയറി ആസ്പദമാക്കിയാണ് മൂവി ചിത്രീകരിച്ചിരിക്കുന്നത്. 9/11 അറ്റാക്ക് അഥവാ അമേരിക്കയെ തന്നെ പിടിച്ചുകുലുക്കിയ ടെററിസ്റ്റ് അറ്റാക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് സ്ലാഹിയെ മൗറിറ്റാനിയൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുവഴി ക്യൂബയിലെ ഗ്വാണ്ടാനാമോയിലെ പ്രിസണിൽ യാതൊരു ചാർജും രേഖപ്പെടുത്താതെ 2002 മുതൽ 2016 വരെ തടവിൽ ഏർപ്പെടുത്തുകയും അവിടുത്തെ മർദ്ദനങ്ങൾക്കിടയിലെ സ്ലാഹിയുടെ ജീവിതവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ലാഹി എന്ന കഥാപാത്രത്തെ അസാധ്യമായി ചെയ്തത് ദി സേപ്പൻറ്റ് എന്ന വെബ് സീരീസിലൂടെ ചാൾസ് ശോഭരാജിൻ്റെ റോൾ ചെയ്ത് ശ്രദ്ധേയനായ ടഹാർ റഹീമാണ്. സ്ലാഹിയുടെ അഭിഭാഷകയായി ജോഡി ഫോസ്റ്ററും അവരുടെ അസിസ്റ്റൻ്റായി ഷെയ്ലിൻ വൂഡ്ലിയും മികച്ച രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ഗവൺമെന്റ് അഭിഭാഷകനായി പെർഫോം ചെയ്തിരിക്കുന്നത് ഏവരുടെയും പ്രിയങ്കരനായ ബെനഡിക്ട് കമ്പബാച്ച് ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനോട് വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. I'm Nancy Hollander. This is my associate. We wish to represent you. We are seeking the death penalty, but if we miss something, this guy goes home. Let's get to it. റിയൽ സ്റ്റോറി പറയുന്ന ദ മൗറിറ്റാനിയനിൽ ജയിൽ കാലഘട്ടം ഫീച്ചർ ചെയ്യുന്ന ടാഹിർ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള അഭിനയ മികവ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 9 മിനിറ്റ് ദൈർഘ്യമുള്ള ദ മൗറിറ്റാനിയൻ മൂവി ഡയറക്ടർ കെവിൻ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ ഏറെക്കുറെ മികവ് പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം.